നമസ്കാരം. ഹണ്ടർ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെ 100 പ്രധാന വാർത്തകളിലേക്ക്. ലഹരി മേപ്പാടി വിഷയങ്ങളിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ലഹള. ലഹരിക്ക് രാഷ്ട്രീയ സ്പോൺസർഷിപ്പ് എന്ന് പ്രതിപക്ഷ നേതാവ്. ഡിവൈഎഫ്ഐ ബന്ധം ആരോപിച്ച് വി ഡി സതീശൻ. രാഷ്ട്രീയ നിറം നൽകേണ്ടെന്ന് സ്പീക്കർ. നടപടികൾ വെട്ടിച്ചുരുക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം ലഹരി കേന്ദ്രമായെന്ന് ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് മന്ത്രി എം പി രാജേഷ്. ലഹരിക്കെതിരെ നാടൊറ്റക്കെട്ടായി നിലകൊണ്ടു. സർക്കാരിന്റെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി. സജി ചെറിയൻ മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുന്നു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച. നീക്കം ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന്. വിവാദ പ്രസംഗത്തെ തുടർന്ന് രാജിവെച്ചത് ജൂലൈ മാസത്തിൽ. കേസ് അട്ടിമറിച്ചെന്ന് പരാതിക്കാരൻ അഡ്വക്കേറ്റ് നോയൽ. വയനാട്ടിൽ SFI വനിതാ നേതാവിനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് മേപ്പാടി പോളിടെക്നിക് കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥി ആദർശ്. ട്രാബിയോക്ക് എന്ന കൂട്ടായ്മയിൽ അംഗമായിരുന്നുവെന്ന് പോലീസ്. വിഴിഞ്ഞത്ത് എത്രയും വേഗം പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. സമരം അവസാനിച്ച അടുത്ത ദിവസം മുതൽ നിർമ്മാണം പുനരാരംഭിച്ചു. ഓണത്തിന് വിഴിഞ്ഞത്ത് കപ്പലടുപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി നിയമസഭയിൽ. സർവകലാശാല ഭേദഗതി ബിൽ വിഷയത്തിൽ നിയമസഭയിൽ UDF സ്വീകരിച്ച നിലപാടിനെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സഭയിൽ നിലപാടെടുത്തത് കൂടിയാലോചനകളില്ലാതെ. നിലപാട് മാറ്റാനുള്ള തീരുമാനം തന്നെ അറിയിച്ചില്ലെന്നും കുറ്റപ്പെടുത്തൽ. നയതന്ത്ര ചാനൽ വഴി കടത്തിയ സ്വർണം കണ്ടെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡ് നടത്തിയത് മലപ്പുറത്തെ ജ്വല്ലറികളിൽ. അബൂബക്കർ പഴയിടത്തിന്റെ വീട്ടിലും റെയ്ഡ്. സ്വപ്ന സുരേഷിന്റെ സംഘത്തിലെ കണ്ണിയാണ് അബൂബക്കർ എന്ന ED. സമാന രീതിയിൽ നേരത്തെ കടത്തിയത് 6 കിലോ സ്വർണമെന്നും കണ്ടെത്തൽ. ഹിമാചൽ ഗുജറാത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്കു കടന്ന് കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ. ഹിമാചൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം 3 മണിക്ക്. കൂടുതൽ MLA മാരുടെ പിന്തുണ. സുഖ്വിന്ദർ സിംഗ് സുഖുവിന്. പ്രതിഭാസിംഗിന്റെ നിലപാട് നിർണായകം. ഗുജറാത്തിൽ ചരിത്ര വിജയം നേടിയ BJPയുടെ പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രിയായി തുടരും. ആഭ്യന്തരമന്ത്രി ഹർഷ് സംഗ്വി ഉപമുഖ്യമന്ത്രിയായേക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രിയും അമിത്ഷായും. BJPയുടെ കുതിരക്കച്ചവടത്തിൽ ഭയമില്ലെന്ന് ഹിമാചൽ പ്രദേശ് PCC അധ്യക്ഷ പ്രതിഭാസിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ്. ആവശ്യമെങ്കിൽ MLA മാരെ സുരക്ഷിതരാക്കും. വീരഭദ്രസിംഗിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുമെന്നും വിക്രമാദിത്യ സിംഗ് 24-നോട്. BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് JP നദ്ദ മാറില്ല. ഒരു തവണ കൂടി കാലാവധി ലഭിക്കും. നദ്ദ തുടരുന്നതാണ് ഉചിതമെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കളുമായി പങ്കുവച്ച് പ്രധാനമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പാർട്ടി പുനഃസംഘടനയ്ക്കും തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ +1 വിദ്യാർത്ഥിനി മെഡിക്കൽ വിദ്യാഭ്യാസം നേടി. മലപ്പുറം സ്വദേശിയായ പെൺകുട്ടി ക്ലാസ്സിലിരുന്നത് 4 ദിവസം. വിദ്യാർത്ഥിക്കെതിരെ പോലീസിന് പരാതി നൽകി പ്രിൻസിപ്പൽ. പ്രവേശനം നടന്നത് കുറ്റമറ്റ രീതിയിലെന്ന് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാർ. 2020 കോർഡിനേറ്റർ സാബു എം ജേക്കബ് നിയമക്കുരുക്കിൽ. PV ശ്രീനിജൻ MLA യുടെ പരാതിയിൽ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസ്. ഐക്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാ ദീപക് 2-ാം പ്രതി. സാബു എം ജേക്കബ് പൊതുവേദിയിൽ നിരവധി തവണ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്ന് PV ശ്രീനിജൻ MLA. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വേദിയിൽ പരസ്യമായി അപമാനിച്ചു. രാഷ്ട്രീയമായി അവഗണിക്കാമെന്നും വിളിച്ചുവരുത്തി അപമാനിച്ചത് ശരിയല്ലെന്നും PV ശ്രീനിജൻ. 27-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ടോറി ആൻഡ് ലോകിത ഉദ്ഘാടന ചിത്രം. ലോക സിനിമയിൽ നിന്നുള്ള 85-ഓളം ചിത്രങ്ങളുടെ പ്രീമിയർ പ്രദർശനങ്ങൾ പ്രധാന സവിശേഷത. എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. സംസ്ഥാന സർക്കാരിന്റെ 2020 മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന് മികച്ച TV അഭിമുഖത്തിനുള്ള പുരസ്കാരം. ശബരിമലയിൽ വൻ തിരക്ക്. ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് 1,07,000-ത്തിലധികം പേർ. ഈ സീസണിൽ ഒരു ദിവസം ഇത്രയധികം തീർത്ഥാടകരെത്തുന്നത് ഇതാദ്യം. തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങൾ. പമ്പയിലും ശരംകുത്തിയിലും തീർത്ഥാടകർക്ക് നിയന്ത്രണം. ശബരിമലയിലെ തിരക്കിനെ തുടർന്ന് നിലയ്ക്കലിലെ പാർക്കിംഗ് കേന്ദ്രം നിറഞ്ഞു. വാഹനങ്ങൾ പാർക്കു ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതോടെ റോഡിൽ വൻ ഗതാഗത കുരുക്ക്. നിലയ്ക്കലിൽ നിന്ന് തുലാപ്പള്ളി വരെ വാഹനങ്ങളുടെ നീണ്ട നിര. ശബരിമല തീർത്ഥാടകൻ കുഴഞ്ഞു വീണു മരിച്ചു. അടൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. സന്നിധാനം ക്യൂ കോംപ്ലക്സിനടുത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് വള്ളികുന്നം സ്വദേശി ശിവരാജൻ. മൃതദേഹം കണ്ടെത്തിയത് കാർഡിയോ തൊറാസിക് വിഭാഗത്തിലെ ശുചിമുറിയിൽ.
സർക്കാർ സ്ഥാപനങ്ങൾ നികുതിയും വാടകയും നൽകാതെ വന്നതോടെ കോട്ടയം നഗരസഭയ്ക്ക് നഷ്ടം 30 ലക്ഷത്തോളം രൂപ. കണക്ക് പുറത്തു വന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ. കുടിശ്ശിക വരുത്തിയവർക്ക് ജപ്തി നോട്ടീസ് അയക്കും. സമരം പുനരാരംഭിക്കുമെന്ന സാമൂഹിക പ്രവർത്തക ദയാബായിയുടെ നിലപാടിനെതിരെ എൻഡോസ് അൽഫാൻ സമരസമിതി. സർക്കാർ നടപടി സ്വീകരിക്കുന്നതിനിടെയുള്ള സമരപ്രഖ്യാപനം അനവസരത്തിലെന്ന് സമരസമിതി സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ 24നോട്. ദയാബായിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം. കണ്ണൂർ ചക്കരക്കല്ലിലെ യുവാവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ഓൺലൈൻ ഹണി ട്രാപ്പ് കെണിയെന്ന് കുടുംബം. ജീവനൊടുക്കിയത് കാഞ്ഞിരോട് ചൂള സ്വദേശി ദീപിൻ. കെണി ഒരുക്കിയ സംഘം പണം തട്ടാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം. തിരുവല്ലം കസ്റ്റഡി മരണക്കേസിൽ CBI അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ചു. ആരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദ്യ കലാകാരന്മാരുടെ റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും നിയമനം വൈകുന്നതിൽ ആശങ്ക അറിയിച്ചു ഉദ്യോഗാർത്ഥികൾ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വന്നതിനാൽ പട്ടികയിൽ നിന്ന് നിയമനം ഉണ്ടാകില്ലെന്ന് അധികൃതർ. ബോർഡ് നിലവിൽ വന്നിട്ടും പട്ടികയിൽ നിന്ന് നിയമനം നടന്നെന്ന് ഉദ്യോഗാർത്ഥികൾ. ISRO ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യഹർജിയുമായി പ്രതികൾ. 3 പ്രതികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. അപേക്ഷ ഇന്ന് പരിഗണിക്കും. കണ്ണൂർ ഇരിട്ടിയിൽ ഇറങ്ങിയ കടുവയ്ക്കായി പ്രത്യേക ദൌത്യ സംഘത്തിന്റെ തെരച്ചിൽ. എടൂർ ഭാഗത്ത് കടുവയുടെ കാൽപ്പാട് കണ്ടെത്തി. 6 മയ്യംകുന്ന് പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. പവന് 200 രൂപ വർദ്ധിച്ച് 39,800 രൂപയായി. ഒരു ഗ്രാമിന് ഇന്നത്തെ വില 4,975 രൂപ. ഇനി ദേശീയ വാർത്തകൾ നോക്കാം. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ട് വോട്ടുകളുടെ എണ്ണം കുറവെന്ന് റിപ്പോർട്ട്. 2017 അപേക്ഷിച്ച് രേഖപ്പെടുത്തിയത് 9% കുറവ്. ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ഖേദ് ബ്രഹ്മയിൽ. രേഖപ്പെടുത്തിയത് 7,331 വോട്ട്. രാജസ്ഥാനിൽ വിവാഹത്തിനിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 4 മരണം, 60 പേർക്ക് പരുക്ക്. സംഭവം ജോധ്പൂരിലെ ഭുൻഗ്ര ഗ്രാമത്തിൽ. മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിൽ കുഴൽക്കിണറിൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. കുട്ടി വീണത് മാണ്ഡവി ഗ്രാമത്തിലെ 55 അടിത്താഴ്ചയുള്ള കുഴൽക്കിണറിൽ. കർണാടക കോലാറിൽ കുടുംബവഴക്കിനെ തുടർന്ന് പെൺമക്കളെ തീയിട്ട് കൊലപ്പെടുത്താൻ യുവതിയുടെ ശ്രമം. ഗുരുതര പരിക്കേറ്റ കുട്ടികളിൽ ഒരാൾ മരിച്ചു. മറ്റൊരു കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. യുവതിയുടെ ആത്മഹത്യാശ്രമം പരാജയപ്പെടുത്തി നാട്ടുകാർ. യുവതി പോലീസ് കസ്റ്റഡിയിൽ. മംഗളൂരു സെയിന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബുർഖ ധരിച്ച് ഡാൻസ് കളിച്ച വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിച്ചത് സ്റ്റുഡൻസ് അസോസിയേഷന്റെ അനൌപചാരിക പരിപാടിയിൽ. മതവികാരം വ്രണപ്പെടുത്തുന്ന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പ്രിൻസിപ്പൽ. മാൻഡൌസ് തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. ചെന്നൈ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. ബീച്ചുകളിലേക്ക് സന്ദർശകർക്ക് അനുമതിയില്ല. 5,093 ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജം. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ജില്ലയിൽ നീന്തൽക്കുളത്തിൽ ക്ലോറിൻ ചോർച്ച. 10-ലധികം വിദ്യാർത്ഥികൾ ചികിത്സയിൽ. അപകടം കുട്ടികൾ പരിശീലനം നടത്തുന്നതിനിടെ. ശ്രദ്ധാവധക്കേസ് പ്രതി അഫ്താബിനെ കോടതിയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കും. ഹാജരാക്കുക ഡൽഹിയിലെ സാകേത് കോടതിയിൽ. അസമിൽ വീണ്ടും വൻ ലഹരി മരുന്നുവേട്ട. 7 കോടി രൂപ വില വരുന്ന ലഹരി ഗുളികകൾ പിടികൂടി. 3-അംഗ സംഘം പിടിയിൽ. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിന് ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാളിനെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ട് ഡൽഹി ഹൈക്കോടതി. വിവിധ തസ്തികകളിലേക്ക് ആം ആദ്മി പ്രവർത്തകരെ നിയമിച്ചെന്ന് കണ്ടെത്തൽ. അഴിമതി ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തണമെന്ന് കോടതി. ഇനി രാജ്യാന്തര വാർത്തകളിലേക്ക്. കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയിൽ വലഞ്ഞ സൊമാലിയ. രാജ്യത്തെ 6.7 ദശലക്ഷം പേർ നേരിടുന്നത് കടുത്ത പട്ടിണി. തിരിച്ചടിയായത് കടുത്ത വരൾച്ച. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 131 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന UN. കൊല്ലപ്പെട്ടവരിൽ 17 സ്ത്രീകളും 12 കുട്ടികളും. സാധാരണക്കാർക്കു നേരെയുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UN. രാജ്യത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ജനവിധി നീട്ടണമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനോട് ആവശ്യപ്പെട്ട് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കാൻ മുന്നോട്ട് വച്ചത് 14 ദിവസത്തെ സമയം. കിഴക്കൻ ആഫ്രിക്കയിലെ യുഗാണ്ടയിൽ ദേശീയ പാർക്കുകളിൽ സുരക്ഷ ശക്തം. നടപടി ആയുധധാരികളുടെ ആക്രമണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ഫോറസ്റ്റ് റേഞ്ചർ കൊല്ലപ്പെട്ടിരുന്നു. യുക്രൈൻ വിഷയത്തിൽ വികാരാധീനനായി മാർപ്പാപ്പ. സെൻട്രൽ റോമിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്കിടെ യുക്രൈൻ ജനതയുടെ ദുരിതം പരാമർശിക്കുന്നതിനിടെ മാർപ്പാപ്പ വിതുമ്പി.
സ്പേസ്എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റിൽ തനിക്കൊപ്പം ബഹിരാകാശ യാത്ര നടത്തുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ജാപ്പനീസ് കോടീശ്വരൻ യുസാകു മേസഫ. 2023 യാത്രയിൽ പങ്കെടുക്കാനുള്ള മത്സരത്തിൽ വിജയിച്ചത് 8 പേർ. തുർക്കി കടലിടുക്കിൽ 15 എണ്ണക്കപ്പലുകൾ തടഞ്ഞ് മാരിടൈം അതോറിറ്റി. നടപടി ഇൻഷുറൻസ് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി. നീക്കം റഷ്യൻ എണ്ണയ്ക്കെതിരായ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾക്കിടെ. ഇറ്റലിക്കും ബ്രിട്ടനുമൊപ്പം സഹകരിച്ച് അടുത്ത തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനൊരുങ്ങി ജപ്പാൻ. ജപ്പാൻ മുൻപ് US ചേർന്ന് വികസിപ്പിച്ചെടുത്ത F-2 പഴകിയ കപ്പലുകൾക്ക് പകരമാകും മിത്സുബിഷി FX യുദ്ധവിമാനം. ബംഗ്ലാദേശിൽ പ്രതിപക്ഷ പാർട്ടിയുടെ 2 നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് റിപ്പോർട്ട്. നീക്കം പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള റാലി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ്. മൊസാംബിക്കിലെ മുൻ പ്രസിഡന്റ് അർമാൻഡോ ഗ്യുബുസയുടെ മകന് അഴിമതി കേസിൽ 12 വർഷം തടവ്. നടപടി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. ഇനി ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്. ഖത്തർ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ബ്രസീൽ നിലവിലെ റണ്ണേഴ്സ് അപ്പായ ക്രൊയേഷ്യയെ നേരിടും. രണ്ടാം മത്സരത്തിൽ അർജന്റീനയ്ക്ക് നെതർലൻഡ്സ് എതിരാളികൾ. ക്വാർട്ടറിന് തയ്യാറെടുക്കുന്ന ഇംഗ്ലണ്ട് ടീമിന് ആശ്വാസം. വ്യക്തിപരമായ കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങിയ മുന്നേറ്റ താരം റഹീം സ്റ്റെർലിംഗ് ഉടൻ ടീമിനൊപ്പം ചേരുമെന്ന് റിപ്പോർട്ട്. ഇംഗ്ലണ്ടിന്റെ ക്വാർട്ടർ ഫൈനൽ നാളെ ഫ്രാൻസിനെതിരെ. കോച്ച് ഫെർണാൻഡോ സാന്റോസിനെ പുറത്താക്കിയതിനു പിന്നാലെ ദേശീയ ടീം വിടുമെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഭീഷണിപ്പെടുത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ നിഷേധിച്ച് പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷൻ. ഖത്തർ ലോകകപ്പിന്റെ ഒരു ഘട്ടത്തിലും റൊണാൾഡോ ടീം വിടുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് FPF. ഇനി മറ്റു കായിക വാർത്തകളിലേക്ക്. ISL ഇന്ന് ഹൈദരാബാദ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. മത്സരം രാത്രി 7:30 ഗാച്ചി ബൌളി സ്റ്റേഡിയത്തിൽ. ജില്ലാ വാർത്തകൾ. ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ക്രിസ്മസ് സ്കൂൾ വാർഷികാഘോഷം നടന്നു. റെവറന്റ് ഫാദർ വിൽസെന്റ് മാർ പൌലോസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. കൊല്ലം പട്ടാഴി പഞ്ചായത്തിലെ 12 മുറി മൈലാടുംപാറ റോഡ് നവീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് നവീകരണം പൂർത്തിയാക്കിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 20 ലക്ഷം രൂപ ചെലവിട്ട്. കൊല്ലത്ത് ആശുപത്രിയിൽ നിന്ന് 3 വയസ്സുകാരന്റെ സ്വർണമാല കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് തൃശൂർ കുന്നംകുളം സ്വദേശി ഷബീർ. കവർന്നത് പന്മന സ്വദേശികളായ ദമ്പതികളുടെ മകന്റെ മാല. കൊല്ലം ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ. ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും വായനശാലകൾ സ്ഥാപിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. പത്തനംതിട്ട നഗരത്തിലെ ഉപയോഗശൂന്യമായ റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ഉപവാസ സമരം നാളെ. കോൺഗ്രസ് കൌൺസിലേഴ്സായ എ സുരേഷ് കുമാർ, MC ഷെറീഫ് എന്നിവർ നേതൃത്വം നൽകും. സ്കൂളുകൾക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വിതരണം ചെയ്ത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പശ്ചാത്തല സൌകര്യ വികസനത്തിനുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നുവെന്ന് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ കേരളോത്സവത്തിന് നാളെ തുടക്കം. കൊടുമൺ EMS സ്റ്റേഡിയത്തിൽ രാവിലെ 8:30 ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് കൊടുമൺ ജംഗ്ഷൻ മുതൽ EMS സ്റ്റേഡിയം വരെ വിളംബര ഘോഷയാത്രയുണ്ടാകും. പത്തനംതിട്ട TB ജംഗ്ഷനിൽ വഴിയോര കച്ചവടക്കാരെ ചർച്ച കൂടാതെ ഒഴിപ്പിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ CITU പ്രതിഷേധം. കോഴഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം ബിജില P ഈശോ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പഴവങ്ങാടി പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച വാതക ശ്മശാനത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തി. ശ്മശാനം നിർമ്മിച്ചത് റാന്നി, പഴവങ്ങാടി, അങ്ങാടി, ചെറുകോൽ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ. സംസ്ഥാന സർക്കാരിന്റെ അനധികൃത നിയമനങ്ങൾക്കും വിലക്കയറ്റത്തിനുമെതിരെ പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണയുമായി UDF. സംസ്ഥാന വ്യാപകമായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് UDF നേതാക്കൾ. ആലപ്പുഴ മാന്നാറിൽ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി റോഡരികിൽ ഉപേക്ഷിച്ച ഹോട്ടലിനെതിരെ നടപടിയുമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത്. നിയമലംഘനം 16-ാം വാർഡ് ചാങ്ങയിൽ. റോഡരികിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ജില്ലാതല കേരളോത്സവം നാളെ മുതൽ ഈ മാസം 12 കോട്ടയത്ത്. രാവിലെ 9:30 മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനാകും. കോട്ടയത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കി. ഏറ്റുമാനൂർ സ്വദേശി ജസ്റ്റിൻ സണ്ണിക്കെതിരെ നടപടിയെടുത്തത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി K കാർത്തികിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ.
ഇടുക്കി ജില്ലയിൽ കാട്ടാന ശല്യം രൂക്ഷം. തൊടുപുഴ, ഉടുമ്പന്നൂർ, വേളൂരിൽ കൂട്ടമായെത്തിയ കാട്ടാന ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. തൊടുപുഴയിൽ നഗരമധ്യത്തിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. തൊടുപുഴയാറിൽ ചാടിയ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണം, ശ്രമത്തിന് കാരണമെന്ന് പോലീസ്. അടിമാലി കുമളി റോഡിൽ ഫോർലൈൻ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള ടെൻഡർ വിജ്ഞാപനമിറക്കിയതായി ഡീൻ കുര്യാക്കോസ് എം പി. ഫോർലൈൻ നിർമ്മിക്കുക ചെറുതോണിയിലും കട്ടപ്പനയിലും. കുടുംബശ്രീ നടപ്പാക്കുന്ന അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ഒരേക്കർ സ്ഥലത്ത് വിത്തിറക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ഉദ്ഘാടനം ചെയ്തു. ജൈവകൃഷിക്ക് തുടക്കം കുറിച്ചത് 50 പേരടങ്ങുന്ന സംഘം. ഇടുക്കി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ സായുധസേനാ പതാക ദിനാഘോഷവും പതാക വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. മലയാറ്റൂർ വനമേഖലയിലും പുഴയുടെ തീരങ്ങളിലും പരിശോധനയുമായി കാലടി എക്സൈസും മലയാറ്റൂർ ഫോറസ്റ്റ് വകുപ്പും. നീക്കം പ്രദേശത്തെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജ മദ്യവിൽപ്പന നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. തൃശൂർ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ സാന്ത്വന പരിചരണം സന്നദ്ധ പ്രവർത്തകർക്കായി ഏകദിന ശില്പശാല നടന്നു. പരിപാടി സംഘടിപ്പിച്ചത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി. ഗൃഹ കേന്ദ്രീകൃത പലിയേറ്റീവ് പ്രചരണത്തിന്റെ പ്രാധാന്യം, പ്രസക്തി എന്ന വിഷയത്തിൽ പ്രൊഫസർ ഗോകുൽദാസ് ക്ലാസ് എടുത്തു. തൃശൂർ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി സ്കിൽ ട്രെയിനിങ്ങിന് തുടക്കം. കുടുംബശ്രീ CDSഉം കുടുംബശ്രീ ജില്ലാ മിഷനും നേതൃത്വം നൽകും. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം 2022 തൃശൂരിൽ തുടക്കം. 86 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 5000 കലാകായിക പ്രതിഭകൾ പങ്കെടുക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഗാർഹിക പീഡന നിരോധന നിയമ നിർവഹണ അവലോകനം നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി T. മഞ്ജിത് ഉദ്ഘാടനം ചെയ്തു. 35th അഖിലേന്ത്യാ കിസാൻ സഭാ സമ്മേളനത്തിന്റെ വാർത്തകളും അനുബന്ധ പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. മീഡിയ കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. തൃശൂർ ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് തൃക്കാർത്തിക പ്രസാദൂട്ടും നടന്നു. മാലിന്യശേഖരണത്തിൽ സ്മാർട്ടായി തൃശൂർ കോർപ്പറേഷൻ. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്ലിക്കേഷൻ നടപ്പാക്കുന്നത് സർക്കാർ സ്ഥാപനമായ കെൽട്രോണുമായി സഹകരിച്ച് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വാണിയംകുളത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പരിപാലനം, സ്വാശ്രയ ജീവിത നൈപുണ്യ പരിശീലനം, തൊഴിൽ പുനരധിവാസ പ്രവർത്തനം എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചത് 20 ലക്ഷം രൂപ ചെലവഴിച്ചു. മലപ്പുറം നഗരസഭയിലെ മൈലപ്പുറം ജംഗ്ഷനിൽ അപകടകരമായ രീതിയിലുള്ള ഹമ്പുകൾ പൊളിച്ചു മാറ്റും. തീരുമാനം നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ. നടപടി അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച ഹമ്പിൽ തട്ടി അപകടം പതിവായതോടെ. മലപ്പുറം കാലടി AMLP സ്കൂളിൽ ഊണിന്റെ മേളമെന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെയായിരുന്നു മേള. മലപ്പുറം പൊന്നാനിയിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷം. വീട്ടുവളപ്പിൽ കെട്ടിയിട്ട ആടിനെ കൂട്ടത്തോടെ എത്തിയ നായകൾ കടിച്ചു കൊന്നു. ആക്രമണം മാരാത്ത രാജേഷിന്റെ വീട്ടിലെ ആടിനു നേരെ. ഭാരതപ്പുഴയ്ക്കും പൊന്നാനിക്കുമിടയിൽ നിർമ്മിക്കുന്ന പാലം പുതുവർഷത്തിൽ നാടിന് സമർപ്പിക്കും. യാഥാർത്ഥ്യമാകുന്നത് ചമ്രവട്ടം കടവിൽ നിന്ന് ഫിഷിംഗ് ഹാർബർ വരെ 5.8 കിലോമീറ്റർ ദൂരമുള്ള പുഴയോര പാത. സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായുള്ള പകൽവീട് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒരുങ്ങി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് അത്തോളി പഞ്ചായത്തിൽ വനിതകൾക്കായുള്ള യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2021-22 വർഷം +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും ആദരിച്ചു. കോഴിക്കോട് അത്തോളി പലോറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദിനം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കോഴിക്കോട് കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ പാടങ്ങൾ വീണ്ടും കൃഷിയോഗ്യമാക്കാൻ ചെറുകിട ജലസേചന വിഭാഗം തയ്യാറാക്കിയ പദ്ധതി മുഖ്യമന്ത്രിക്ക് കൈമാറി. KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ MLA ആവശ്യപ്പെട്ടത് 1000 ഏക്കർ സ്ഥലത്ത്
കൃഷി ഇറക്കാനുള്ള 61.878 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി. കോഴിക്കോട് ചെറുവണ്ണൂർ വെനീറിനി കോൺവെന്റിൽ സന്യാസ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയവരെ ആദരിച്ചു ബിഷപ്പ് ഡോക്ടർ വഗീസ് ചക്കാലക്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായി. കോഴിക്കോട് മേപ്പയൂരിൽ കർഷകർക്കായി കൃഷി പാഠശാല സംഘടിപ്പിച്ചു. കർഷകക്ഷേമ വകുപ്പ് പരിശീലന ഏജൻസി ആത്മയും മേപ്പയൂർ കൃഷിഭവനും നേതൃത്വം നൽകി. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കേരള ബാങ്ക് കണ്ണൂർ റീജിയണൽ ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഒഴിവുള്ള തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക, സോഫ്റ്റ്വെയറിലെ സാങ്കേതിക തകരാർ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വിലക്കയറ്റത്തിനെതിരെ കണ്ണൂർ കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ വാഹനജാഥ സംഘടിപ്പിച്ചു. KPCC അംഗം KC മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജയപുരത്ത് കുരങ്ങുശല്യം രൂക്ഷം, പച്ചക്കറി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. എന്റർടൈൻമെന്റ് ന്യൂസ്. ഏഷ്യൻ അക്കാദമി അവാർഡ്സിൽ മികച്ച സംവിധായകനായി ബേസിൽ ജോസഫ്. മിന്നൽ മുരളി ചിത്രം തെരഞ്ഞെടുത്ത് 16 രാജ്യങ്ങളിലെ സിനിമകളെ പിന്നിലാക്കി. ഫേസ്ബുക്കിൽ ചിത്രം പങ്കുവച്ച് ബേസിൽ ജോസഫ്. ആലപ്പുഴയിലെ ഹോട്ടലിൽ നിന്ന് പട്ടിയിറച്ചി പിടികൂടിയെന്ന് വ്യാജ പ്രചാരണം, സത്യാവസ്ഥ പരിശോധിക്കും. ഇനി ലേറ്റസ്റ്റ് ന്യൂസിലേക്ക്. ഡൽഹി ശ്രദ്ധാകൊലക്കേസിൽ പ്രതി അഫ്താബിന്റെ ജുഡീഷ്യൽ കാലാവധി നീട്ടി, 2 ആഴ്ച കൂടി കസ്റ്റഡിയിൽ തുടരും. ഡൽഹിയിൽ വായു ഗുണനിലവാരം വളരെ മോശം കാറ്റഗറിയിൽ, ഗുണനിലവാര സൂചിക 308ലെത്തി. 2005 കൊലക്കേസ് പ്രതിയെ പശ്ചിമബംഗാളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഗോവ പോലീസ്. അറസ്റ്റ് ഗോഡ്വിൻ ഡിസിൽവയെ കൊലപ്പെടുത്തിയ കേസ്. മോസ്കോയിലെ ഷോപ്പിംഗ് മാളിൽ വൻ തീപിടുത്തം. തീപിടുത്തമുണ്ടായത് കിംകി നഗരത്തിലെ മാളിൽ. ആളപായമില്ല. പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ കനത്ത മഴ. വെള്ളപ്പൊക്കത്തിൽ 1 മരണം. മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളക്കെട്ട്. അണന്യൂസ് പൂർണ്ണമാകുന്നു. ഉച്ചവാർത്തയുമായി സുജയ പാർവതി ചേരുന്നു. നമസ്കാരം.